ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഐഷയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1.5 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കപ്പ് 200 ml കപ്പാണ് കേട്ടോ. അതേപോലെ ഗോതമ്പ് നുറുക്ക്, ഇത് അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് നുറുക്കാണ്. അത് ഞാൻ 3 കപ്പ് എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഉഴുന്ന എത്ര എടുത്തോ അതിൻ്റെ ഇരട്ടിയായിരിക്കണം ഗോതമ്പ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി ഇത് ഞാനിതൊന്ന് കുതിർത്ത് വെക്കുകയാണ്. ഇതൊരു 6 മണിക്കൂർ ഞാൻ കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇത്. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി വേറെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുതിർക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകിയതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചിട്ടിട്ട് നമ്മൾ ആ കുതിർത്ത് വെച്ച അതേ വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇത് ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ വല്ലാതെ അങ്ങ് അരഞ്ഞു പോവുകയും ചെയ്യരുത്, തീരെ അരയാതെ ആവുകയും ചെയ്യരുത്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു കോരി ചോറ് അതിലിടണം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഞാനിത് രാത്രി സമയത്താണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. ഇനി രാവിലെ വരെ ഒന്ന് നന്നായിട്ട് അടച്ച് വെക്കുക. അപ്പോൾ രാവിലെ ആയ സമയത്തേക്ക് ഇതാ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദോശക്ക് പച്ചരി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഗോതമ്പ് നുറുക്കും ഉണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ ദോശക്കുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ തവി വീതം ഒഴിച്ചിട്ട് നമ്മൾ ദോശയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് തട്ടുദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിലൊന്നും ഒഴിച്ചിട്ട് നമ്മൾ പരത്തി കൊടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു അടപ്പ് വെക്കുക. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ദോശ റെഡിയാണ്. അതേപോലെ തന്നെ നെയ്റോസ്റ്റൊക്കെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം. നല്ല നൈസായിട്ട് നല്ല മുരിച്ചിലോട് കൂടിയിട്ടുള്ള ദോശയും ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ അതേ തവി അത്ര തന്നെ അളവിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നെയ്യാണെങ്കിൽ നെയ്യ്, ബട്ടർ ആണെങ്കിൽ ബട്ടർ, അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെന്ത്, അതായത് മുരിച്ചിൽ വരുന്ന സമയത്ത് നമുക്കത് എടുക്കാം. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. അടിപൊളിയായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ പച്ചരി വീട്ടിലില്ലെങ്കിൽ ആരും വിഷമിക്കണ്ട, അംഗനവാടികളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും ഈ ഗോതമ്പ് നുറുക്കൊക്കെ. അപ്പോൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് ദോശ ഒരു ദിവസം ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.